ഏഷ്യാനെറ്റ് എന്ന ചാനൽ സ്ഥാപിച്ച് നമ്മുടെ രാജ്യത്ത് മാധ്യമ സംസ്കാരത്തിന് സ്വകാര്യ ഇടങ്ങളിലും വലിയ പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ശശികുമാർ. ഇപ്പോൾ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലുകളിൽ നടന്ന അഭിമുഖവും അതിൻ്റെ തുടർച്ചയായി സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളും കണ്ട് വേദനയോടെ പറയുന്നു, അജണ്ടകൾക്കനുസരിച്ച് നിന്നുകൊടുക്കലല്ല ജേർണലിസം, കവലയിലെ കലുങ്കിലിരുന്ന് പരദൂഷണം പറയുന്നതല്ല ജേർണലിസം. അന്യൻ്റെ സ്വകാര്യ ഇടങ്ങളിലേക്ക് ക്യാമറ കൊണ്ടുവച്ച് പകർത്തി ആഘോഷിക്കുന്നതല്ല ജേർണലിസം. നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം നേരിട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ചാനൽ രംഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് സ്വപ്ന സുരേഷിനെ വച്ചുള്ള ഈ അഭിമുഖവും സർക്കാരിനെതിരായിട്ടുള്ള വാർത്താ കുത്തിപ്പൊക്കലും എന്ന് തുറന്നു പറയുകയാണ്. അദ്ദേഹം അഴിമുഖം പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ശരിക്കും ശിവശങ്കറിൻ്റെ പുസ്തകം വായിക്കാതെ സ്വപ്ന സുരേഷിനെ പരസ്യമായി പ്രതികരിക്കാൻ ചാനലുകൾ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് സ്വപ്ന സുരേഷ് തുടക്കത്തിലേ പറയുന്നുണ്ട്, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. രാവിലെ തൻ്റെ വീട്ടിലേക്ക് വന്ന ഒരു ചാനൽ ജേർണലിസ്റ്റ് ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ചില ചോദ്യങ്ങൾ ചോദിച്ചു, അതിനോട് പ്രതികരിച്ചു. അടുത്ത ഇടത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ജേർണലിസ്റ്റ് പുസ്തകമെടുത്ത് വച്ചിട്ട് ചില വാചകങ്ങൾ വായിക്കുന്നു. അതിൽ പകുതി സ്വപ്നയ്ക്ക് മനസ്സിലാകുന്നു, കാരണം അവർക്ക് മലയാളം നന്നായി മനസ്സിലാകില്ല എന്നും മലയാളം വായിക്കാൻ അറിയില്ല എന്നും അവർ തന്നെ അഭിമുഖങ്ങളിലൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർ കുത്തിത്തിരുകി കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മളീ സാധാരണ പറയുമല്ലോ ഈ പരദൂഷണവും ഏഷണിയുമൊക്കെ ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായി ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്, എടാ അവൻ വലിയ കുഴപ്പക്കാരനാണ് എന്നൊക്കെ ഇങ്ങനെ നുണ പറഞ്ഞു കൊടുക്കുന്ന ഒരു പതിവില്ലേ നമ്മൾ കലുങ്കിലിരുന്ന്. അതുതന്നെയാണ് ശശികുമാർ പറയുന്നത്, കവലയിലെ കലുങ്കിലിരുന്ന് ചായക്കടയിലെ ബെഞ്ചിലിരുന്ന് പരദൂഷണം പറയുന്ന അതേ പരിപാടി, അയാൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു എന്ന് പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എടുത്ത് വായിച്ച് കേൾപ്പിക്കുന്നു, അതിൻ്റെ പ്രതികരണം എടുക്കുന്നു. അങ്ങനെയാണോ ജേർണലിസം ചെയ്യേണ്ടത്, അങ്ങനെയാണോ ഒരു അഭിമുഖം ചെയ്യേണ്ടത് എന്ന് ശശികുമാർ ചോദിക്കുകയാണ്. സത്യസന്ധമായ ന്യായമായ ചോദ്യം. ആ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് മുഴുവനായി വായിക്കാൻ സ്വപ്ന സുരേഷിന് ഒരവസരം നൽകാതെ അവരുടെ വായിലേക്ക് മൈക്ക് കുത്തിത്തിരുകാൻ നടന്ന് അത് സർക്കാരിനെ അടിക്കാനുള്ള ഒരു വടിയാണ് എന്ന തരത്തിൽ കുരുക്ക് മുറുക്കിക്കൊണ്ടേയിരിക്കുന്ന മാധ്യമ ഇടങ്ങൾ ലജ്ജിച്ചു തലതാഴ്ത്തണം. കേരളത്തിൽ മാധ്യമ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ഒരു നല്ല മാധ്യമ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ഒരു മനുഷ്യൻ ഈ പറയുന്നത് കേൾക്കുമ്പോഴെങ്കിലും സ്വപ്ന സുരേഷിനോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും അവർ ആ ഓ എന്നൊക്കെ മൂളലിലൂടെ ഉത്തരം നൽകി പോവുകയായിരുന്നു. ശിവശങ്കറുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ ശിവശങ്കർ എന്തോ കൊടിയ അപരാധമാണ് സ്വപ്ന സുരേഷിനെതിരെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്ന മട്ടിൽ ചാനലുകൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായ പ്രതികരണമുണ്ടാകും, ഒരു വാശിയുണ്ടാകും. തന്നോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഒരാൾ തന്നെ ഇത്രയും മോശക്കാരിയാക്കിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകും. പക്ഷേ ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ശിവശങ്കർ പറയുന്നുണ്ട്, സ്വപ്ന സുരേഷിനെയും കുടുംബത്തെയും കുറിച്ച് എഴുതണമെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അനുവാദം നൽകേണ്ടത് സ്വപ്നയും സ്വപ്നയുടെ കുടുംബക്കാരുമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ആ പുസ്തകം തുടങ്ങുന്നത്. ഇപ്പോൾ ഐഫോണിൻ്റെ പേര് പറഞ്ഞും വിദേശയാത്രകളുടെ പേര് പറഞ്ഞും സ്വർണ്ണക്കടത്തിനുമായി ബന്ധപ്പെട്ട് ആ നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ വിളിച്ചതുമായി ബന്ധപ്പെട്ടുമൊക്കെ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് പെരും നുണകളാണ് എന്ന് സ്വപ്നയെക്കൊണ്ട് ചോദിച്ച് പറയിപ്പിക്കുകയായിരുന്നു. അതാണ് ആ അഭിമുഖങ്ങൾ കാണുന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് തോന്നുന്ന കാര്യം. ഒരു ജേർണലിസ്റ്റിൻ്റെ പരിണിത പ്രജ്ഞതയൊന്നും വേണ്ട. ശശികുമാറും ആ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ ഇടത്ത് നിന്നിട്ടാണ് ചിന്തിക്കുന്നത്.